ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെപ്പർ എഗ് റോസ്റ്റാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വറുത്ത് പൊടിച്ച് ഇതിലോട്ട് ചേർത്തൊരു മസാല തയ്യാറാക്കുക. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കുക. നമുക്കൊരു മസാല തയ്യാറാക്കാൻ പാനിലൊട്ടും തന്നെ വെള്ളമില്ലാതെ ചെറിയ രീതിയിലൊന്ന് ചൂടാവുക. ആ സമയത്തിന് നമുക്കൊരു 5 വറ്റൽമുളകൊന്ന് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഞാൻ കുരുമുളകാണ് അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് അതുകൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ജീരകം, നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. 2 ഏലക്ക ചേർത്ത് കൊടുക്കാം. 2 പീസ് പട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ 2 പീസാണ് ഞാൻ പൊടിച്ചതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില, പച്ച കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് 1-2 മിനിറ്റ് വറുത്തെടുത്താൽ മതിയാകും. അധികം കരിഞ്ഞൊന്നും പോകണ്ട, നല്ലതുപോലെ ഒന്ന് ചൂടായി കിട്ടുന്ന രീതിയിൽ ഒന്ന് വറുത്തെടുക്കുക. നല്ല ചൂടായതിന് ശേഷം ഇനി അധികം ഇതിൽ വെക്കേണ്ട, പാനിൽ ചൂടടിച്ച് തന്നെ അത് കരിഞ്ഞു പോകും. ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ട് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. നല്ല മഷി പോലെ പൊടിയേണ്ട ആവശ്യമില്ല, ഞാൻ ഇതുപോലെ തരിതരപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ ആ പാൻ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത്. 1/3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 5 സവാള ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തതാണ്. 5 സവാള എടുത്തിട്ടുണ്ട്, അതിന് ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മസാല കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ അളവിനെടുക്കാവുന്നതാണ്. ഇപ്പോൾ ചെറിയ സവാളയെന്ന് 5 സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനി ഞാൻ കുറച്ച് ഇഞ്ചി ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയില്ല, ഇഞ്ചി മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് 1 ടേബിൾ സ്പൂണുണ്ട്. അപ്പോൾ അത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതൊന്ന് വഴക്കിയെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതിനെ ഒന്ന് വഴക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയാൽ മതി, നല്ല മുരിഞ്ഞൊന്നും കിട്ടേണ്ട ആവശ്യമില്ല. ആ സമയത്തിൽ നമുക്കിനി അടുത്ത ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആയതിന് ശേഷം ഞാനിനി 3 ചെറിയ ടൊമാറ്റോ മിക്സിയിലിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് അടിച്ചെടുത്താണ്. നല്ലതുപോലെ അടിഞ്ഞൊന്നും പോയിട്ടില്ല, ഇതുപോലെ ചെറിയ ചെറിയ പീസുകൾ കിടക്കുന്ന രീതിയിൽ അടിച്ചെടുത്തത്. അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതാണ്ട് നല്ലതുപോലെ തിളക്കുന്നുണ്ട്. അപ്പോൾ സവാളയും ടൊമാറ്റോ ഒക്കെ ഒന്ന് നല്ല ചൂടായി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി, അതും 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ പെപ്പർ മസാലയിൽ മല്ലിപ്പൊടി ചേർക്കുന്നില്ല. അതുപോലെ തന്നെ ഇനി കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വറുത്ത് പൊടിച്ച മസാല പൊടികളുണ്ടല്ലോ അതുകൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും തന്നെ വെള്ളം നമ്മളിപ്പോൾ ചേർത്തിട്ടില്ല, ഇപ്പോൾ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കാം. സവാളയിലും ടൊമാറ്റോയിലും ഒക്കെ പൊടികളൊക്കെ നല്ലതുപോലെ യോജിച്ച് കിട്ടുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇതുപോലെ വറുത്തിടാൻ. അപ്പോൾ എല്ലാം ഒന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്തിന് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 1-2 ഗ്ലാസ് വെള്ളത്തോളം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇനി ഇതൊന്ന് നല്ല തിളക്കണം. തിളച്ചതിന് ശേഷമേ നമുക്കിനി ഇതിലോട്ട് മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കാവൂ. ഇതിപ്പം ഞാൻ ചേർത്തിരിക്കുന്നത് ഇളം ചൂടുവെള്ളമാണ് ചേർത്തിരിക്കുന്നത്. കുറച്ചുകൂടി ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിതുപോലെ മുട്ട അവിച്ചെടുത്തത് ഇതുപോലെ 2 വെച്ചിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് മുഴുവനായും ചേർത്ത് കൊടുക്കാം. 3-4 പീസാക്കി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് മുട്ട നിങ്ങൾ എടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ 2 എടുത്തിട്ടുണ്ട്. ഇനി എന്താണ്ട് ഈ മുട്ടയും ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയമാണ് ഇത് ഇങ്ങനെ തിളക്കുന്ന സമയത്തിനാണ് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാനുള്ളത്. അതാണ്ട് മുട്ടയെല്ലാം ഇതിലോട്ട് നിരത്തി വെച്ച് കൊടുക്കുക. മുട്ടയെല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടപ്പുകൊണ്ട് അടച്ച് വെക്കുക. 1-5 മിനിറ്റിന് ശേഷം ഇനി തുറന്ന് നോക്കിയാൽ മതിയാകും. എന്നിട്ട് ഇനി അതിലോട്ട് ഇനി 1-2 ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അത് 5 മിനിറ്റിന് ശേഷം ഇതൊന്ന് ചെറിയ രീതിയിലൊന്ന് കുറുകിയൊക്കെ കിട്ടിയിട്ടുണ്ട്. മസാലയൊക്കെ വേണ്ടേ ഇതുപോലെ ആയിട്ടുണ്ട്. മുട്ടയിലോട്ടൊക്കെ ഒന്ന് പൊതിഞ്ഞ് വയ്ക്കുക. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ചേർക്കാനുള്ളത്, നമ്മളിതുവരെയും പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല. കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവറാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്കൊരു 1-2 പച്ചമുളക് കൂടി വേണമെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ വീണ്ടും ഒന്ന് അടച്ചു വെക്കുന്നു. ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇതിലോട്ട് ഇറങ്ങാൻ വേണ്ടിയാണ്.
അങ്ങനെ നമ്മുടെ മുട്ടക്കറി ഏതാണ്ട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് കറിയൊന്നും ആവശ്യമില്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് വറ്റിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഓഫ് ആക്കിയാൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് കറക്റ്റായിട്ടൊന്ന് കുറുകി ഈ മുട്ടയിലൊക്കെ ഒന്ന് പൊതിഞ്ഞ് കിട്ടുന്ന രീതിയിലാവുക തന്നെ ചെയ്യും. അപ്പോൾ ഞാനൊരു മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ രാത്രിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ളതാണ്. വേറൊരു പ്ലേറ്റിലോട്ട് ഇതുപോലെ തന്നെ മാറ്റുന്നുണ്ട്. അപ്പോൾ നല്ല മണവും ടേസ്റ്റൊക്കെയാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ എന്തായാലും ഇതുപോലെ തയ്യാറാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓളെന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഓണാക്കിയിടുക. അപ്പോൾ അത് ഓണാക്കിയിട്ടാൽ മാത്രമേ പുതുതായിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.